നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ വ്ളോഗ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു ഡെയിൻമേ ലൈഫ് പോലെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ദിവസം ഓണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റമൊന്ന് അടിച്ചിടുകയാണ്. അപ്പോൾ അച്ഛമോൻ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ഇപ്പോഴെന്നും നേരത്തെ എഴുന്നേക്കാറുണ്ട്. അപ്പോൾ അവനെ എപ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും പിന്നാലെ ഉണ്ടാവും. പിന്നെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പരിസരത്തു നിന്നൊക്കെ നല്ല പൂക്കൾ, കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാവില്ലേ, കാട്ടുപൂക്കൾ, അതൊക്കെ കൊണ്ടുവന്നിരുന്നത് അച്ഛമോനാണ്. അപ്പോൾ അച്ഛമോൻ പൊട്ടിച്ച പൂവൊക്കെയാണ് കേട്ടോ വീട്ടിനെ മുക്കുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പൂവുകളിലൊന്നും പേരറിയില്ല. അപ്പോൾ ഇതൊക്കെ അച്ഛമോനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. പൂവൊന്നും കിട്ടാനില്ല എന്നേ, എല്ലാം എന്താ ഇപ്പോൾ ഒന്നും തീരെ കിട്ടാനില്ല ഇങ്ങനത്തെ കാട്ടുപൂക്കളൊന്നും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏട്ടൻ പൂവ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെയാണ് എത്രയാ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് പൂക്കൾ ഇടുന്നത് കേട്ടോ. അപ്പം വലിയ പൂക്കളൊന്നും അല്ല ഇടുന്നത്, ചെറിയ പൂക്കളാണ്, എന്താ പറയുക, ഒരു മീഡിയം വലുപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇടുന്നത്. പൂവ് കിട്ടാനില്ല, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മളിങ്ങനെ അരിഷ്ടിച്ച് അരിഷ്ടിച്ചിട്ടാണ് പൂവ് എടുക്കണത്. പിന്നെ ഭയങ്കര വിലയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഈ മഞ്ഞപ്പൂവിനാണ് ഏറ്റവും ക്ഷാമം, ഇത് തീരെ കിട്ടാനില്ല. പക്ഷെ ഞാൻ പൂവ് എന്തിനാണ് മേടിപ്പിക്കുന്നതെന്ന് അറിയോ? ഇത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഓണത്തിന് പൂക്കളിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമാകുമ്പോഴേക്കും ഇതിൻ്റെ വിത്ത് നമ്മൾ ഇങ്ങനെ വീടിൻ്റെ അതിരിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തഴച്ചു വരും ആ ഒരു ഇത്. ജമന്തി എന്നല്ലേ പറയുക ഈ ചെടിക്ക്, നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണ് പറയുക? അപ്പോൾ ഇത് ഈ ചെടി നല്ലോണം ഇങ്ങനെ തഴച്ചു വരും, എന്തൊരു ഭംഗിയാണെന്ന് അറിയാം അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ പൂവ് മേടിക്കുന്നത്. അപ്പം ചായയുടെ മുന്നേ തന്നെ ഞാൻ പൂക്കളിടല് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ്, മഴയൊന്നുമില്ല, അത്ത മുതൽക്കേ വെയിൽ തന്നെയാണ്. ഒരു ദിവസം മാത്രം അതിൻ്റെ ഇടയ്ക്കൊന്നും മഴ ചാറി, പിന്നെ ഒന്നും നല്ല വെയിൽ തന്നെയാണ്. നല്ല ചൂടുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മളെ സൈഡിലൊക്കെയുള്ള മരങ്ങളൊക്കെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പം അച്ഛുവാണ് കേട്ടോ എന്നെ പൂക്കളിടാനൊക്കെ ഹെൽപ്പ് ചെയ്യണേ. അച്ഛു പറയണ പോലെയൊക്കെയാണ് പൂക്കളിടണേ, അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം. മൂപ്പരാണ് അവിടെ ഇരുന്നിട്ട് എന്താ പറയണേ പറഞ്ഞു തരണത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണി നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് രാവിലത്തേക്ക് ചായക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എപ്പോഴും അത് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പാട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ചെയ്യണ ജോലി കുറച്ചുകൂടെ എന്താ പറയുക ഇൻട്രസ്റ്റിൽ ചെയ്യാൻ തോന്നും പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പഴം പുഴുങ്ങുകയാണ് ചെയ്യണേ. ഒരുവിധം എല്ലാ ദിവസങ്ങളും അത്ത മുതൽക്ക് പഴം പുഴുങ്ങിയതുണ്ടാവും, പുട്ടും പഴം പുഴുങ്ങിയതാവും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ പുട്ടുപൊടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴം പുഴുങ്ങിയതും പപ്പടും മാത്രമാക്കി രാവിലത്തെ ചായ പലഹാരം. അപ്പോൾ നാല് വലിയ പഴം നോക്കി പുഴുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ആദ്യത്തെ കൊലയിലെ പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ടായിരിക്കണേ. അപ്പോൾ ഇത് രണ്ടാമത്തെ കൊലയത്തെ പഴമാണ്. അപ്പോൾ അത് പുഴുങ്ങാൻ വെച്ചു, അതിൻ്റെ കൂടെ പപ്പടം കാച്ചി എടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ആ നേരത്തെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്താ ഭക്ഷണത്തിന് ഉച്ചത്തെ ഭക്ഷണത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു മോരുകറിയും അതുപോലെ തന്നെ ഒരു മെഴുക്ക് വരട്ടി, വഴുതനങ്ങ വെച്ചിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ മുന്നേക്കെ രണ്ട് മൂന്ന് വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കൂടെ തന്നെ റേഷനറിയാണ് നമ്മൾ വെക്കാറുള്ളത്. ഇപ്പോൾ ഓണായിട്ട് ഇപ്രാവശ്യം പോയിട്ട് റേഷനൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം റേഷനരി നല്ല അരിയാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത്. എല്ലാ പ്രാവശ്യം നല്ല അരി തന്നെയാണ് കിട്ടാറ്, ഇപ്രാവശ്യം കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. അപ്പം ഞാനെങ്ങനെയാണ് ഈ റേഷൻ്റെ അരി വെക്കുകയെന്ന് വെച്ചാൽ എന്താ 1:3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്കിലാണ്. നല്ല അരിയുടെ എന്താ നല്ല അരിയുടെ ഒരു ഭാഗത്തേക്ക് റേഷനരി അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ റേഷനരി ആകുമ്പോൾ പെട്ടെന്ന് വേവണ അരിയല്ലേ, അപ്പം നന്നായിട്ട് ഇങ്ങനെ വെന്ത് ഇരിക്കും. അപ്പോൾ എനിക്ക് അത്ര അങ്ങനെ വെന്തിട്ടുള്ള ചോറ് ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അത്ര അതിൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുമ്പം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പോൾ ചോറ് അവിടെ അപ്പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്.
വെള്ളരിക്ക വെച്ചിട്ടുള്ള മൊരിയറിയുടെ റെസിപ്പി ഒക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്തൊരു സാധനമാണ് വെള്ളരിക്ക വെച്ചിട്ടുള്ള മൊരിയറി. സാധാരണ മൊരിയറിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് കട്ടയായിട്ട് കിട്ടില്ല വെള്ളരിക്ക വെച്ചിട്ടുണ്ടാക്കുമ്പോൾ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ വെള്ളരിക്ക തോല് കളഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ മേക്കപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ആ ബ്ലൗസിനെ പറ്റിയിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, എല്ലാം കൂടെ കുട്ടികളെ എക്സാം വന്നിട്ടുണ്ട്, പിള്ളേർക്ക് എക്സാം ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെന്താ, ആകെ ഒരു തിരക്കാണ്. അപ്പം പരമാവധി ഞാൻ നോക്കി കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കുക. അപ്പോൾ ആരൊന്നും വിചാരിക്കരുത്, പറ്റണ പോലെ കുറച്ച് സാവകാശം ഇരുന്നാലും എല്ലാം റിപ്ലൈ തരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നേ ബ്ലൗസിനെ പറ്റിയിട്ട്. അപ്പം നമ്മുടെ ഓണം മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് ഞാൻ എവിടുന്നാണ് വാങ്ങിയത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ എന്താ വെച്ചാൽ ഞാൻ വണ്ണത്തിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലൗസൊക്കെ ഉള്ളതൊക്കെ ഇത്തിരി ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസാണ് വാങ്ങി, കോട്ടൺ ആണ് ബ്ലൗസ്. പിന്നെന്താ, പക്ഷേ അതിന് രണ്ട് മൂന്ന് കുഴപ്പങ്ങളുണ്ട്. ഒന്നാമത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കയ്യിന് ഇത്തിരി ഇറക്കം കൂടുതൽ വേണമായിരുന്നു. പിന്നെ അതിനെ നമ്മളെ എന്താ ബ്ലൗസിൻ്റെ ആ ഒരു കീപ്പ് ഇറക്കം വരുന്നില്ലേ നമുക്ക് വയറിൻ്റെ അവിടേക്ക്, അപ്പോൾ ഇറക്കം കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലിങ്കൊന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. കാരണം എനിക്കത് കുറച്ച് അപാകത തോന്നി. അപ്പം ഞാൻ പക്ഷെ എനിക്ക് റിട്ടേൺ കൊടുക്കാനും പറ്റില്ലായിരുന്നു. എനിക്ക് ആ ബ്ലൗസ് അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെന്താ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ സെറ്റ് സാരിക്ക് അത് നന്നായി മേച്ചായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിട്ടേൺ കൊടുക്കാണ്ടിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ലിങ്ക് തരാത്തത്. നിങ്ങൾ ആരെങ്കിലും മേടിച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്തിട്ടാണെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ കുറേ പേര് മേക്കപ്പ് വീഡിയോ ആണെങ്കിലും മേക്കപ്പിനെ പറ്റിയിട്ട് ഒരാളും കമൻ്റ് ഇട്ടിട്ടില്ല ആ വീഡിയോനകത്ത്. എല്ലാവരും കൂടുതലായിട്ട് കമൻ്റ് ഇട്ടത് ഈ ബ്ലൗസിനെ പറ്റിയിട്ടാണ്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കൂടുതൽ എല്ലാവരും എടുത്ത് പറയണത് ബ്ലൗസിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ണി പറഞ്ഞു അമ്മ എന്തിനാ ഫുള്ള് ലുക്ക് കാണിച്ചത്, അതുകൊണ്ടാണ് എല്ലാവരും മേക്കപ്പ് ശ്രദ്ധിക്കാതെ ലുക്കിനെ പറ്റി ശ്രദ്ധിച്ചേ. പിന്നെ തടി വെച്ചോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി തടി വെച്ചിട്ടുണ്ട്. പക്ഷേ സെറ്റ് മുണ്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ കോട്ടൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കണോണ്ട് ഒന്നുകൂടെ തടി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വട്ടം അത് അലക്കിയിട്ട് കൊടുക്കുമ്പം ശരിക്കും നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് വീഡിയോൻ്റെ കാര്യങ്ങൾ. കമൻറ്റിന് മറുപടി തരാത്തതിനെ ആരൊന്നും വിചാരിക്കില്ല എന്ന് കരുതുന്നു. ഈ ഒരു ഓണം കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറും. പിന്നെ കുട്ടികളെ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് പഴയ പോലെ തന്നെ എല്ലാ കമൻസിനും മറുപടി തരാൻ പറ്റും, നിങ്ങളുടെ മെയിൽസൊക്കെ നോക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്നെ പോലെ തിരക്കുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. എന്നാലും ക്ഷമിക്കുന്നു, വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെന്താ, 10 ദിവസം വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചത്, അതും ആകെ കുളമായി പോയി. എന്നാലും പരമാവധി വീഡിയോ ഇടാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോരുകറി ആയി, വറവിട്ടു, ഉപ്പേരിയും പെട്ടെന്ന് തന്നെ ആയി. വഴുതനങ്ങി ആകുമ്പോൾ വേഗമാവുമല്ലോ, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവർക്ക് ചോറ് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ല നമ്മുടെ ചോറ് ഇങ്ങനെയാണ് ഇരിക്കണേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വാർത്തെടുത്തിട്ടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ടിരിക്കണേ. മോരുകറിക്കൊക്കെ ഈ ചോറ് നല്ലതാണ്. അതേപോലെ തന്നെ മീൻകറിക്ക് റേഷൻ അരിയുടെ ചോറ് അടിപൊളിയാണ്. അപ്പം ഇന്ന് വഴുതനങ്ങ വലിയ കുഴപ്പമില്ലാണ്ട് കുറച്ച് കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. വഴുതനങ്ങയല്ല എന്താ പറയുക, വെള്ളരിക്കക്കറി, മോരുകറി നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഉണ്ണി അച്ചുവൊക്കെ അത് അപ്പുറത്ത് ഇരുന്നിട്ട് ഊണയൊക്കെയുണ്ട്, ഏട്ടനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ എന്താ ഫുൾ ഡേ ചെയ്യാമെന്നാണ് കേട്ടോ ഈ ഒരു ദിവസം കരുതിയത്. അപ്പോൾ എൻ്റെ മുഖമൊന്നും അല്ലെങ്കിൽ എൻ്റെ സംസാരം കൂടുതൽ ഉൾപ്പെടുത്താണ്ട് നമ്മൾ സാധാരണ പണ്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാറില്ലേ, അപ്പോൾ അതേപോലെ ചെയ്യാമെന്നൊക്കെ കരുതിയേ. പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ രണ്ടുമൂന്ന് തിരക്കുകളിലൊക്കെ പെട്ടു. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ വ്ളോഗ്. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇത് പകുതിക്ക് വെച്ചിട്ട് ഇടാനുള്ളതൊന്നും ഉണ്ടാവില്ല, ഇത്രയും വെള്ളയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് ചെയ്യാമെന്ന്. പിന്നെ ഓണം റെസിപ്പീസ് കാണിക്കണമെന്ന് എപ്പോഴും എല്ലാവരും കമൻ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടമൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഓണത്തിന്. അതുപോലെ ഓണത്തിൻ്റെ അന്നത്തെ വ്ളോഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പം ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് മെയിനായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കണേ വെച്ചാൽ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വടുകപ്പുളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു സംഭവം വെച്ചാൽ നമ്മളിപ്പം പഴം പ്രഥമൻ വെക്കുമ്പം ഒരുവിധം ഞാൻ യൂട്യൂബിൽ കേട്ടോ, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ പഴം അപ്പം തന്നെ എടുത്തിട്ട്, അതായത് ഫ്രഷ് ആയിട്ടുള്ള പഴം എടുത്തിട്ടാണ് പ്രഥമം വെക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം എൻ്റെ വീട്ടിലെങ്ങനെയാണ് പ്രഥമം വെക്കാറ് വെച്ചാൽ മുന്നേ കൂട്ടിയിട്ട് പഴം വരട്ടി വെക്കും. ആ വരട്ടി വെച്ച പഴം കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രഥമം വെക്കുക കേട്ടോ. അപ്പം അതിന് എത്ര ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. പഴം വരട്ടിയിട്ട് പ്രഥമം വെക്കണത് അറിയുമെന്ന് വിചാരിക്കുന്നു. പഴയ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും, കാരണം പണ്ടത്തെ ആൾക്കാർക്കൊക്കെ പഴം വരട്ടുക ചക്ക വരട്ടുക എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് എപ്പോഴും വെക്കാറുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ പഴം വരട്ടിയിട്ടുള്ള റെസിപ്പിയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പഴം പ്രഥമം ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ ഈ 10-20 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് പായസമാക്കി വരുമ്പോഴേക്കും നല്ലോണം നേരം വൈകില്ലേ. അപ്പം ഇതിങ്ങനെ നമുക്ക് പഴം മുന്നേ കൂട്ടി വരട്ടി വെക്കുകയാണെങ്കിൽ പ്രഥമം വെക്കാൻ എളുപ്പമാണ്. പഴപ്രഥമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി സംഭവമാണല്ലോ. അപ്പം അതിന് എളുപ്പമാണ്. അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മീ വടുകപ്പുളി വെക്കണതൊക്കെ രണ്ടാമത്തെ ദിവസം എടുത്തിട്ടുള്ള വ്ളോഗാണ്. അപ്പം വടുകപ്പുളി കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഇവിടെ തന്നെ അത് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം രണ്ട് വടുകപ്പുളി ഉണ്ടായിരുന്നു, ഒരെണ്ണം ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരെണ്ണം ഉപ്പിലിടാൻ വേണ്ടിയിട്ടും വെച്ചിരിക്കുകയാണ്. ഉപ്പിലിട്ടിട്ടില്ല കേട്ടോ, അച്ചാറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സാധാരണ നമ്മൾ അച്ചാറൊക്കെ പൂരാടം ഉത്രാടം ആ സമയത്തൊക്കെ ആ ദിവസങ്ങളിലാണ് ഉണ്ടാക്കാറുള്ളത്. ഞാനിപ്പം വ്ളോഗ് ചെയ്യണതുകൊണ്ടാണ് മുന്നേ കൂട്ടി ഇത് കാണിച്ചെന്നേ കേട്ടോ. ചിലപ്പോൾ എനിക്ക് വീണ്ടും ഒരാവശ്യം കൂടി ഉണ്ടാക്കേണ്ടതായിട്ട് വരും, കാരണം ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് വടുകപ്പുളി ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രം പുളിയിഞ്ചി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു ദിവസത്തിന് കൂടുതൽ ഇവർ ഇരുത്തൂല്ല, അവർ കറി ഒഴിച്ചു കൂട്ടണ പോലെ ഒഴിച്ചു കഴിക്കുക. അപ്പം ഞാൻ വടുകപ്പുളി കുരുകൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ അതേപോലെ പൊടിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് പച്ചമുളക്, രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കേണ്ടത്. ഇത് വലിയ പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ട് എരിവ് കുറവാണ് കേട്ടോ. വലുതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, സാധാരണ നമ്മൾ പച്ചമുളകിനെക്കാട്ടും എരിവ് കുറവാണ്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്രാവശ്യം ചീനിമുളക് ഉണ്ടായിരുന്നില്ല. ചീനിമുളക് എന്ന് വെച്ചാൽ കാന്താരമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തേ കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ എന്താ പൊടിയാക്കിയിട്ട് കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നല്ല അസലായിട്ട് കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ നമ്മളെ കയ്യോറയൊക്കെ വെച്ചിട്ട് അരിയണേ. ഞാൻ ഈ സാധനം തീരെ കൈയോണ്ട് തൊടാറില്ല, എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യോറയൊക്കെ വെച്ചിട്ട് അരിയുമ്പോൾ. പക്ഷെ നന്നായിട്ടൊന്ന് കൈ മുറിഞ്ഞു, എന്തോ വെക്കുമ്പോഴാ പടം അരിയുമ്പോഴേ എങ്ങനെ അറിയില്ല കയ്യൊന്നൊന്ന് മുറിഞ്ഞു നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞതൊക്കെ കൂടെ എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ അച്ചാറായതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെന്താ പുളിയെ കൂടുതലാണല്ലോ, അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ആയിരിക്കും അതിൻ്റെ പുളി ശരിക്കും അറിയാം. അപ്പോൾ ഉപ്പ് നമുക്ക് കുറവായിട്ട് തോന്നും. പിന്നെ ഞാനൊരു 2.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ എന്താ വിനാഗിരി 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചത് 1/4 സ്പൂൺ. പിന്നെ കായം പൊടി അതും 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ വറവ് ഇടണില്ല കേട്ടോ ഈ അച്ചാറിനകത്ത്. അപ്പം കടുകും മുളകും ഒക്കെ താളിച്ചിട്ട് നമ്മൾ ചേർക്കില്ല, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വടുകപ്പുളി ഇങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പം ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി അതെനിക്ക് ഇപ്പം തന്നെ അതിൽ നല്ലോണം ജ്യൂസായിട്ടുള്ള നല്ലോണം വെള്ളമുള്ള വടുകപ്പുളി ആയിരുന്നു. അപ്പം തന്നെ അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ ഒന്നുകൂടെ വെള്ളം ഇറങ്ങും. എന്നെക്കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് കുറച്ച് ഒഴിക്കുന്നുള്ളൂ.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അതിന് മാത്രമൊന്നുമില്ല മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഓണാണല്ലോ, അപ്പോഴേക്കും ഏകദേശം ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്ലാസ് ജാറിൽ എടുത്ത് വെക്കണമെന്നില്ല, ഇതിൽ തന്നെ അടച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലല്ല വേറെ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അപ്പം അച്ചാറുണ്ടാക്കുമ്പോഴേക്കും ടേസ്റ്റ് ചെയ്യാൻ ആൾക്കാർ റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഉണ്ണി അച്ചുമൊക്കെ. അപ്പം അത് ഞാൻ ഉച്ചയ്ക്ക് ചോറക്കൊണ്ടതിന് ശേഷം ആണ് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം അച്ചാർ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളുടെ പഴം വരട്ടാനുള്ള പരിപാടി തുടങ്ങുകയാണ്. ഇത് കുറച്ച് നേരത്തെ ഒരു മെനക്കെട്ട പരിപാടിയാണ്, പക്ഷേ എന്താ പറയുക അടിപൊളിയാണ്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ പഴം പുഴുങ്ങാൻ വെക്കണേ. നമ്മൾ ആദ്യത്തെ കൊല ഉണ്ടായിരുന്നല്ലോ, ആ കൊലയിലെ പഴം നന്നായിട്ട് ഇങ്ങനെ പഴുത്തിട്ടായിരിക്കണേ. അതായത് നമുക്ക് പഴം ഒരുപാട് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നില്ല, ആ ഒരു പാകത്തിലുള്ള പഴം കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 kg 1.5 to 2 kg അടുത്ത് കാണണം പഴം കേട്ടോ. അപ്പോൾ ഞാനത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് നേരമൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് നന്നായിട്ട് പഴം പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നാര് പോലത്തെ സാധനം ഉണ്ടാകും, പിന്നെ കറുപ്പ് കളറ് എന്താ കുരുല്ലേ പഴത്തിൻ്റെ ആ ഒരു അത് കളയണം കേട്ടോ. അത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പഴം എന്താ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അത് അവിടെ റെഡിയാക്കണ നേരം കൊണ്ട് ഞാൻ ശർക്കര ഒന്ന് പാനിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഏകദേശം ഒരു 10 to 15 ഇടയിൽ ശർക്കര അച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മറ്റേ എന്താ ഗ്രാം കണക്ക് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കണക്ക് പറഞ്ഞത്. അപ്പം ശർക്കര രണ്ട് കളറും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ട് നമ്മുടെ പഴം ബാക്കി കുരുവൊക്കെ കളയാനാണ്. കുറേയധികം പഴമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ മെനക്കെടുണ്ട് ആ നാരും കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ. അപ്പോൾ ഈ പഴം വരട്ടാം പിന്നെ ചക്ക വരട്ടുക എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കാലത്തെ ഒരു രീതികളാണ്. അപ്പം ഞാൻ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും അതായത് വർഷാവസാനം വർഷത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളാണ് ചക്ക വരട്ടിയത്, പഴം വരട്ടിയത്, ഉപ്പിലിട്ട മാങ്ങ, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ. ഇതൊക്കെ ഒരു കൊല്ലം മൊത്തം ഇരിക്കുന്ന സാധനങ്ങളാണല്ലോ. അതൊക്കെ എപ്പോഴും അവിടെ സ്റ്റോക്കാണ് കേട്ടോ. എൻ്റെ വീടെന്ന് ഉദ്ദേശിച്ച് ഞാൻ അമ്മ ഉള്ള വീടാണ് കേട്ടോ, ഇവിടെയല്ല. ഞാൻ കുറേ മടിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു പെട്ടെന്ന് തോന്നും ചെയ്യാൻ, അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. അല്ലാണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ ഞാൻ. അപ്പം ഇപ്പം ഞാൻ പഴം വരട്ടാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പഴം നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴം വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അത് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ സാധാരണ പഴം പ്രഥമം ഉണ്ടാക്കണ പോലെ അങ്ങനെ പഴം എടുത്ത് ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് നല്ലോണം പഴുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പഴം ഞാൻ നേരത്തെ ചൂടാറമിച്ചിരിക്കുകയായിരുന്നു. ഇനി നടു അങ്ങോട്ട് കീറുക, എന്നിട്ട് അതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ എടുത്ത് കളയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാൻ എളുപ്പമാണ്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ആ ഒരു കട്ടയൊക്കെ ഇല്ലാണ്ട് മിക്സിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ എത്ര ആൾക്കാരെ പഴം വരട്ടിയിട്ട് അതുകൊണ്ട് പ്രഥമം വയ്ക്കാറുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലെ പോലെ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 2 വട്ടമായിട്ടാണ് മിക്സിയിൽ അത് അരച്ചെടുത്തത്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കില്ലേ, എനിക്കിത് കാണുമ്പോൾ അങ്ങനെ ഓർമ്മ വരെ. പണ്ട് അച്ഛനും ഉണ്ണിക്കൊക്കെ കുട്ടി അഴിക്കുന്ന സമയത്ത് പഴം ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര അവിടെ ഇങ്ങനെ പാനിയായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ നൂൽപ്പരവാവൊന്നും വേണ്ട, ഒന്ന് കുറുകി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഒരു കപ്പിൽ അരിച്ച് വയ്ക്കുകയാണ്.
നമുക്ക് പഴം വരട്ടുക, ചക്ക വരട്ടുക, അതൊക്കെ ചെയ്യുമ്പം ഉരുളിയാണ് ഏറ്റവും നല്ലത്. അപ്പം അല്ലെങ്കിൽ അടി കട്ടിയില്ല ഏതെങ്കിലും പാത്രം, അപ്പോൾ ഉരുളി അങ്ങനെ ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതിൽ മൊത്തം ഒരു 3 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 2.5 സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. കാരണം അടി പിടിക്കാണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതുകൊണ്ട് കണ്ണും കൈയും എപ്പോഴും ഇതിൻ്റെ മുന്നിൽ തന്നെ വേണം പഴം വരട്ടുമ്പോൾ. പഴമല്ല എന്താ അടി പിടിക്കുമല്ലോ പെട്ടെന്ന്. അപ്പം അതാ അരച്ചതൊക്കെ വേഗം ഇടുകയാണ്, എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു മിനിറ്റ് പോലും കൈ നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഉണ്ണിയാണ് കേട്ടോ എടുത്തു തന്നെ. കാരണം ഞാൻ കുക്ക് ചെയ്യണ നേരത്ത് ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി 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 നമ്മൾ അതിപ്പോൾ ഇട്ട സമയത്ത് നല്ലതായിട്ട് ലൂസായിട്ടോ ഒരിക്കുക, നന്നായിട്ട് കുറുകി വരണം. ഒരു 15 മിനിറ്റ് നേരം പഴം മാത്രമിട്ട് വരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കര അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ട് ഇങ്ങനെ കുറുകണ വരെ ഇതേപോലെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് പോലും നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ടയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ ഇങ്ങനെ കുറുക്കിയെടുക്കുക. അടി പിടിക്കാണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനൊരു മീഡിയത്തിൽ ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ കുറച്ച് പണിയാണ്, നല്ല ചൂടുണ്ടാവും, പിന്നെ കൈ അടയാനും ചാൻസ് ഉണ്ട്. ഇതൊന്നല്ല, നമ്മുടെ ഉരുളി ചെറുതാണ്, അതേപോലെ നമ്മളിപ്പം വരട്ടണവും ചെറുതാണ്. ഇതിൻ്റെ ഡബിളും വലിപ്പമുള്ളതൊക്കെയാണ് പഴയ വീടുകളിലൊക്കെ ചെയ്യുക. അതുകൊണ്ട് ഇത് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഏകദേശം ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ നമുക്ക് നെയ്യ് ബാക്കിയുള്ള ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ വെച്ചിട്ടില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും വിട്ട് വിട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വെള്ളം പോലെയായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു സ്ലൈമിൻ്റെ ഒരു പോലെ ഒരു പരിവാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വിട്ടിട്ട് പോരണ ഒരു പരിവ്. ആ പരിവാകുമ്പോൾ നമുക്ക് നമ്മളെ 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊണ്ടേയിരിക്കുക. ഇളക്കൽ നിർത്താൻ പാടില്ല. അപ്പം അതിൻ്റെ കളറൊക്കെ മാറി നല്ല അലുവയുടെ കളറാവും, കറുത്ത അലുവയുടെ കളറാവും. അപ്പം ഇനി ഏകദേശം 1-5 മിനിറ്റ് കൂടെ ഇളക്കിയാൽ അതിൻ്റെ ഒരു പാകത്തിന് കിട്ടും കേട്ടോ, ആ ഒരു പരുവത്തിന് കിട്ടും. അപ്പം നമുക്ക് ഈ പഴം വരട്ടിയെന്ന് വെച്ചിട്ട് പ്രഥമൻ വെക്കാം, പിന്നെ അടയുണ്ടാക്കാം, പിന്നെ കുമ്പിളപ്പം എന്ന് പറയില്ലേ അതുണ്ടാക്കാം, പിന്നെന്താ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ എന്തൊക്കെ പലഹാരങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ചൂടോടുകൂടി ഇരിക്കണേ കേട്ടോ. പിന്നെ ചൂടാറാൻ വെക്കണം. ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ കട്ടയാവും, കണ്ടില്ലേ. അപ്പോൾ അതങ്ങനെ വിട്ട് 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 ചട്ടിന്ന് പോരണ ഒരു പരുവാണ്, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി അത് കട്ടയായി കഴിഞ്ഞാൽ നല്ലൊരു അലുവ കഷ്ണം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രഥമം വെക്കണേന്നുള്ളത് അറിയില്ല വെച്ച് കഴിഞ്ഞാൽ ഞാനത് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴം വരട്ടി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രഥമം വെക്കാൻ എളുപ്പമാണ്. ഇതാ ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷമുള്ള പരുവാണ്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അസാധ്യ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഭയങ്കര സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ശരിക്കും കുട്ടികളൊക്കെ പണ്ടത്തെ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് വളരണം. അന്നത്തെ ടേസ്റ്റ്, പണ്ടത്തെ കാലത്തെ ടേസ്റ്റൊക്കെ, ഞാനിതൊക്കെ എത്ര കഴിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഒരു കണക്കുമില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മളെ പുളിയിഞ്ചിയുടെ പരിപാടിയും കൂടിയാണ്. ഇതേപോലെ തന്നെ എന്നോട് കുറുക്കാളൻ്റെ റെസിപ്പിയും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അടുത്ത ഏതെങ്കിലും വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ ഏകദേശം എത്ര കണക്കെന്ന് എനിക്കറിയില്ല, അത്യാവശ്യത്തിനുണ്ടായിരുന്നു ഒരു 1.5 കപ്പ് ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ, പൊടിയാക്കി അരിഞ്ഞപ്പോൾ. അങ്ങനെ ഞാൻ പറയുമായിരിക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലത്. 1 കപ്പ് ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറയാമല്ലോ, ഈ അളവ് പറയാൻ കുറച്ച് അറിയില്ല. കാരണം ഗ്രാം അങ്ങനെയൊക്കെയല്ലേ സാധാരണ നമ്മൾ കുക്കിംഗ് വീഡിയോയിൽ അളവ് പറയും, ഇത്ര ഗ്രാം എടുത്തു ഇത്ര ഗ്രാം എടുത്തു, അതെനിക്ക് പറയാൻ അറിയേയില്ല. ഞാനിപ്പോഴും എനിക്ക് കിട്ടുന്ന അളവുകളൊക്കെയാണ് പറയുക. അപ്പം നമ്മുടെ പുളി ചൂടുള്ള വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ കുതിർത്താൻ വെച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി ബാക്കിയുള്ളതും കൂടെ പൊടിയാക്കി അരിഞ്ഞെടുക്കുകയാണ്. ഇഞ്ചി അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാനൊരു 2 പച്ചമുളകും കൂടെ അരിയുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഞാൻ എത്ര എടുത്തത്, 1 കപ്പ് ഇഞ്ചിയാണ് കേട്ടോ.
പൊടിയാക്കി അരിഞ്ഞത്. അതിനുശേഷം ആ വെളിച്ചെണ്ണ ഇഞ്ചി വറക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒഴിക്കുന്ന വെളിച്ചെണ്ണയെക്കാട്ടി ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം ഇഞ്ചി ഒന്ന് മുരിയിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് ലോയിലാണ്, മീഡിയത്തിലാണ് ഇട്ടിരിക്കണേ. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഗ്രാമക്കണക്കൊക്കെ, അപ്പം ഞാൻ ഏതെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോ കാണുമ്പം എനിക്ക് അങ്ങനെ ആലോചിക്കും എന്തിനാ ഇങ്ങനെ ഗ്രാമമൊക്കെ പറയണേ. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഗ്രാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവായിക. ഞാനെപ്പോഴും ഇങ്ങനെ എണ്ണം പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കപ്പ് രണ്ട് കപ്പ് ഒരു സ്പൂൺ അതൊക്കെ പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ തലയിൽ കയറുക. മറ്റേ ഗ്രാമിൻ്റെ കണക്കൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഇത് എത്രയാണെന്ന്, എനിക്ക് തീരെ കിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ട്യൂബ് ലൈറ്റ് പോലെയാണ് നമുക്ക് കുറേ കഴിഞ്ഞ് നമ്മൾ ഇത്രയായിരിക്കും നമുക്ക് മനസ്സിലാവും. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ പച്ചമുളകും പിന്നെന്താ കറിവേപ്പിൻ്റെ ഇല ഇട്ടത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല, മുരിഞ്ഞു വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണേ കേട്ടോ. അര സ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത്. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്, ഉപ്പൊരു അര സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഗ്യാസ് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. പിന്നെ ഉള്ള ചൂടിൽ, പാത്രത്തിൻ്റെ ഉള്ള ചൂടിൽ, പിന്നെ കായപ്പൊടി ഉലുവപ്പൊടി ഇത്തിരി ഇത്തിരി എടുത്തേക്കണം. അതൊരു കാൽ സ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഗ്യാസ് ഓണാക്കിയിട്ടാണ് പിന്നെ അത് ഒരു മീഡിയം ലോ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടാണ് ഞാൻ കുറുക്കാൻ വേണ്ടി വെക്കണേ. ആ പുളി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് പിന്നെന്താ നമ്മൾ ശർക്കര ഇടണേ. അപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ശർക്കര ലാസ്റ്റ് എന്നിട്ട് കഴിച്ച് ഇട്ട് നോക്കിയപ്പം പുളിയല്ല എന്താ മധുരത്തിരി കുറവായി തോന്നിയതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂൺ കൂടെ രണ്ടാമത് പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 1.5 സ്പൂണും പിന്നെ ഒരു 1/2 സ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ശർക്കര കേട്ടോ. എനിക്കെപ്പോഴും പുളിയിഞ്ചിയിൽ പുളിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ശർക്കരയാണ്, മധുരമാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് കുറുക്കാൻ വേണ്ടി വെക്കുകയാണ്, ഒരു മീഡിയം തൊട്ട് ലോയിൽ വെച്ചിട്ട് കുറുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മുടെ പുളിയിഞ്ചി ആയിട്ടുണ്ട്. ഇനി അത് വറവിടുകയാണ്. വറവിടുന്ന ഞാൻ കാണിച്ചിട്ടില്ല, കടുകും മുളകും ഒക്കെ കൂടി ഇട്ടിട്ട് വറവിട്ടിട്ട് ഒഴിക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ 2 ഡേയ്സ് വ്ളോഗ് ഇവിടെ നിർത്താൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.